ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഒരു പുതിയ കവിത പഠിക്കാൻ പോവുകയാണ്. പൈതൽ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്മശാനത്തിലെ തുളസി എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികളാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും പ്രസിദ്ധമായ രമണൻ എന്ന കവിത എഴുതിയ ആളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആ രമണൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കി ഒരു മലയാളത്തിലെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കാം. കാനന ചായയിലാടുവിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആ ഗാനം ഈ സിനിമയിലേതാണ്. മലയാളത്തിലെ ഗാന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മാത്രമല്ല ഓർഫ്യൂസ് എന്നും അറിയപ്പെടുന്നു. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഓർഫ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പേര് ഓർഫ്യൂസ് മലയാളത്തിലെ ഓർഫ്യൂസ് എന്നോ ഗാനഗന്ധർവൻ എന്നോ ഒക്കെ അറിയപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇപ്പോ നമ്മുടെ സിനിമാ ലോകത്തെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ജെ യേശുദാസ്. കവിതാ ലോകത്ത്, സാഹിത്യ ലോകത്ത് അല്ലെങ്കിൽ കവിതാ ലോകത്ത് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. പിന്നെ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത്, ഓർഫ്യൂസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്ന ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹം ലയർ എന്ന് പറയുന്ന ഒരു സംഗീതോപകരണം വായിച്ച് എന്താ ജീവജാലങ്ങളെയൊക്കെ മയക്കാൻ പറ്റുന്ന തരത്തിൽ കഴിവുള്ള ഒരു സംഗീതജ്ഞനായിട്ടാണ് ഈ ഓർഫ്യൂസ് എന്ന കഥാപാത്രം അറിയപ്പെടുന്നത്. ചങ്ങമ്പുഴയുടെ കവിതകളും അതേപോലെ തന്നെയാണ്. അനുവാചകരെ എന്താണ് ലഹരിയിൽ ആഴ്ത്തിക്കളയുന്ന, അതായത് എല്ലാം മറന്ന് ആ കവിതയിൽ നമ്മളെ ലയിച്ച് നിന്നു പോകും, അത്രയ്ക്ക് മാന്ത്രിക ശക്തിയുള്ള കവിതകളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിത നമുക്ക് പരിചയപ്പെടാം. പൈതൽ എന്നാണ് ഈ കവിതയുടെ പേര്. ഇതിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്ക ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓമനത്വമുള്ളവരാണ്. അവരുടെ കളികളൊക്കെ നിഷ്കളങ്കമായ കളികളാണ്. ഓമനത്വം തുളുമ്പുന്ന ഒരു കുട്ടിയുടെ ഭാവവും അവൻ്റെ കളിയും ചിരിയും ഒക്കെയാണ് ഈ കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് പാടി നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. പാഠം 13 പൈതൽ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റാൻസ പഠിക്കാം. തേനൊലിക്കുളിർ ചുണ്ടുവിടർത്തി നൽപൂനിലാവൊളി കുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലുമെത്രയും സാരസ്യമൂലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കുന്നിതങ്കണത്തിങ്കലായി ലീലയിലാണ്ടൊരോമന പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മണ്ണിലില്ല മറ്റൊന്നുമേ. എത്ര മനോഹരമായ ഗാനമാണിത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു കവിത കേൾക്കുന്നതിനപ്പുറം ഒരു സിനിമാ ഗാനം കേൾക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ചങ്ങമ്പുഴയുടെ കവിതകൾ പാടുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ജനകീയവും ഏറ്റവും പ്രസിദ്ധവുമായ കൃതിയാണ് രമണൻ. ഒരുപാട് വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് രമണൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും ശൈശവത്തിൻ്റെ ആഹ്ലാദവും ഒക്കെയാണ് ഈ കവിതയുടെ പ്രതിപാദ്യം. കേട്ടല്ലോ, ഒന്നാണ് മനസ്സിലാക്കുക. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും, കാരണം കുട്ടികൾ വലുതാകും തോറും അവരുടെ നിഷ്കളങ്കമായ ഭാവം നഷ്ടപ്പെടും അല്ലേ, പിന്നെ ഒരുപാട് കള്ളത്തരമൊക്കെ പഠിച്ചു തുടങ്ങും. ഇപ്പോൾ ശൈശവം എന്ന് പറയുന്നത് ഏറ്റവും ശിശുവായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ശൈശവം, അത് കഴിഞ്ഞിട്ടാണ് ബാല്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ശൈശവത്തിൻ്റെ ആഹ്ലാദമാണ് ഈ കവിതയിൽ. അത് ഒരിക്കലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടില്ല. നമുക്ക് ഒരുപക്ഷെ പിന്നീട് അത് ഓർത്തെടുക്കാനും സാധിക്കില്ല. ബാല്യകാലത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും ഓർമ്മയിൽ വരും, പക്ഷേ ശൈശവത്തിലെ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല. അത്രയും ചെറിയ പ്രായമാണ്. പക്ഷേ ആ ഒരു പ്രായം വളരെ നിഷ്കളങ്കത നിറഞ്ഞ ഒരു പ്രായമാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ആഹ്ലാദ ചിത്തനായിരിക്കും ശൈശവത്തിലുള്ള ഒരു കുട്ടി. ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ ആഹ്ലാദം മാത്രമേ ഉള്ളൂ, ഒരു സങ്കടമില്ല. വയറ് വിശക്കുമ്പ് മാത്രമേ അവൻ കരയാറുള്ളൂ, ബാക്കി എല്ലാ സമയവും അവൻ ഭയങ്കര ആഹ്ലാദമാണ് അല്ലേ. നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും കുട്ടി നമ്മുടെ മുഖം നോക്കി ചിരിക്കും. തേനൊലി കുളിർ ചുണ്ടുവിടർത്തി നൽ പൂനിലാവൊളി പുഞ്ചിരി തൂകിയും. നോക്കിക്കേ, കുഞ്ഞിൻ്റെ ചിരിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പൂനിലാവിനോടാണ്, ചന്ദ്രികയോട്, നിലാവിനോടാണ് കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ ഉപമിച്ചിരിക്കുന്നത്. അപ്പം നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട്, അതാണ് അർത്ഥം. ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം ഇതാണ്, നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട്. ഒന്നുകൂടെ വായിക്കാം.
തേനൊലി കുളിർ ചുണ്ടു വിടർത്തി നൽ പൂനിലാവൊളി പുഞ്ചിരി തൂകിയും എന്ന് പറഞ്ഞ എന്താണ് നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഇനി അടുത്ത വരികൾ നോക്കാം സാരമില്ലാത്തതെങ്കിലും സാരം അർത്ഥം അർത്ഥമില്ലാത്തതാണെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ കൊഞ്ചിയും കുട്ടി പറയുന്ന വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അല്ലേ കുട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത പ്രായമാണ് അവർ വെറുതെ അവർക്ക് ആഹ്ലാദം വരുമ്പോൾ അവർ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് അത് അർത്ഥമില്ലാത്ത വാക്കുകൾ എന്ന് കവി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അർത്ഥമില്ലാത്തതാണെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ സാരസ്യം മീൻസ് രസകരമായ വാക്കുകൾ കൊഞ്ചി പറഞ്ഞും അപ്പൊ അർത്ഥമില്ലാത്തതാണെങ്കിലും രസകരമായ വാക്കുകൾ കൊഞ്ചി പറഞ്ഞും ലാലസിക്കുന്നി തങ്കണത്തിങ്കലായി ലാലസിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ശോഭിക്കുക ഒരു കുഞ്ഞുള്ള വീട് എത്ര മനോഹരമാണ് അല്ലേ വീടിൻ്റെ മുറ്റത്ത് കുട്ടിയെ കാണുമ്പോൾ നമ്മളെയൊക്കെ മനസ്സിൽ ആഹ്ലാദം നിറയും ലീലയിലാണ്ടൊരു ഓമന പൂമ്പൈതൽ ലീല എന്ന് പറഞ്ഞാൽ എന്താണ് ലീല പെൺകുട്ടികളുടെ പേരാണ് ലീല പക്ഷെ ലീലയുടെ അർത്ഥം എന്താണ് ലീല എന്ന് പറഞ്ഞാല് തളി എന്നാണ് അർത്ഥം കേട്ടോ അപ്പോ നല്ല രസകരമായ വാക്കുകൾ കൊഞ്ചി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് മുറ്റത്ത് കളിച്ചു നിൽക്കുന്ന ആ കുട്ടി അങ്കണത്തിൽ അങ്കണം എന്ന് പറഞ്ഞ മുറ്റത്ത് ശോഭിക്കുന്നു കണ്ണിന് ആനന്ദമേകാൻ ഇതിൽ പരം നിർണയം മണ്ണിലില്ല മറ്റൊന്നുമേ അതായത് ഈ ഒരു കാഴ്ച എങ്ങനെയുള്ള കാഴ്ചയാണ് പൂനിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അർത്ഥമില്ലാത്തതാണെങ്കിലും രസകരമായ വാക്കുകൾ കൊഞ്ചി പറഞ്ഞും മുറ്റത്ത് കളിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഓമനത്വമുള്ള പൈതലിൻ്റെ ഈ ദൃശ്യത്തെക്കാൾ മനോഹരമായി മറ്റ് ഒരു ദൃശ്യവും ഈ ഭൂമിയിൽ വേറെയില്ല അത് നിശ്ചയമാണെന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത് ഒന്നുകൂടെ പാടാം തേനൊലി കുളിർ ചുണ്ടു വിടർത്തി നൽ പൂനിലാവൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കുന്നിതങ്കണത്തിങ്കലായി ലീലയിലാണ്ടോരോമന പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മന്നിലില്ല മറ്റൊന്നുമേ അപ്പോൾ ഇത്രയും രസകരമായി ഓടി നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ആ ദൃശ്യം ഇതിനേക്കാൾ കണ്ണിന് മനോഹരമായി മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്നാണ് കവി പറയുന്നത് അപ്പൊ ഇത്രയും വരികൾ കാണാതെ പഠിക്കണം കേട്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കാം തേനൊലി കുളിർ ചുണ്ടു വിടർത്തി നൽ പൂനിലാവൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കുന്നി തങ്കണത്തിങ്കലായി ലീലയിലാണ്ടു രോമന പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാൻ ഇതിൽ പരം നിർണയം മണ്ണിലില്ല മറ്റൊന്നുമേ നിർണയം എന്ന് പറഞ്ഞാല് നിശ്ചയം നിർണയം മീൻസ് നിശ്ചയം അപ്പോ ഇവിടെ പറയുന്ന പൈതൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് ഒന്നുകൂടെ പറഞ്ഞേ നിലാവ് പോലെ ഉജ്ജിരിച്ചുകൊണ്ട് അർത്ഥമില്ലാത്തതെങ്കിലും സാരമില്ലാത്തത് എന്ന് പറഞ്ഞാല് അർത്ഥമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ കൊഞ്ചിയും രസകരമായ വാക്കുകൾ കൊഞ്ചി പറഞ്ഞും ലാലസിക്കുന്നി തങ്കണത്തിങ്കലായി ആ മുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് ശോഭിക്കുകയാണ് ലീലയിലാണ്ട് രോമന പൂമ്പൈതൽ ആ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലീലയിലാണ്ടിരിക്കുകയാണ് ലീല എന്ന് പറഞ്ഞാൽ കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയുടെ ദൃശ്യത്തെക്കാൾ മനോഹരമായി കണ്ണിന് ആനന്ദമേകാൻ ഇതിൽ പരം നിർണയം മണ്ണിലില്ല മറ്റൊന്നുമേ മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമി അപ്പോൾ ഭൂമിയിൽ ഇത്രയും മനോഹരമായ മറ്റൊരു കാഴ്ച കാണാൻ കിട്ടില്ല ഇത്രയും ക്ലിയറായോ അപ്പോൾ ഇന്ന് ഈ വരികൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക ഇത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതി പഠിക്കണം എത്ര വരികളുണ്ട് ഇത് എട്ട് വരി എട്ട് വരിയും കാണാതെ ചൊല്ലാനായിട്ട് പഠിക്കണം ഓക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ എല്ലാവർക്കും ബൈ